ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിൽ പാതയിൽ സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്ന് ആവശ്യം. ഗതാഗത തിരക്കേറിയ റൂട്ടിൽ റോഡ് മുറിച്ചു കടക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിൽ പാതയിൽ പൊതുവെ വലിയ ഗർത്തങ്ങളാണ്. നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതിലെ കടന്നുപോകുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞ പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കുട്ടികൾക്കും അധ്യാപകർക്കും പാത മുറിച്ചു കിടക്കണമെങ്കിൽ മിനിറ്റുകളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥയാണിവിടെ. ഈ സാഹചര്യത്തിന് മാറ്റമുണ്ടാകാൻ വിദ്യാലയത്തിന് മുന്നിൽ സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്നാണ് കുട്ടികളുടെയും അധ്യാപകരുടെയും ആവശ്യം. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഇൻസ്ട്രക്ടർ ലിൻസൺ ആന്റണി ആവശ്യപ്പെട്ടു. പിന്നെ തിരക്കുള്ള ഈ ഹൈവേ ആണ് ഇവിടെ. ഇതേവരെയായിട്ടും ഒരു സീബ്ര ലൈൻ സ്ഥാപിച്ചിട്ടില്ല. സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടില് ഇവിടെ നല്ല തിരക്കാണ് റോഡ്. അധ്യാപകർക്കായാലും കുട്ടികൾക്കായാലും കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന മാതാപിതാക്കൾക്കായാലും ഇതിലേക്ക് ക്രോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അടിയന്തരമായി സീബ്ര ലൈൻ കൂടി സ്ഥാപിച്ചു തരണമെന്ന് അധികൃതരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ പതിവായി അപകടത്തിൽപ്പെടുന്ന സ്ഥലം കൂടിയാണ് സ്കൂളിന് മുൻവശത്തെ പാത. അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ കുഴികളിൽ വീണാണ് പലപ്പോഴും അപകടം സംഭവിക്കുന്നത്. അപകടമുണ്ടാകുമ്പോൾ തീർത്തും പ്രഹസനമായ ചില ഓട്ടയടക്കൽ നടപടികളുണ്ടാകും. പണി തീരും മുമ്പ് തന്നെ വീണ്ടും കുഴികൾ രൂപപ്പെടുകയും ചെയ്യും. അപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ വിദ്യാലയത്തിന് മുന്നിൽ സീബ്ര ലൈൻ ഉടൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ഇതിങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഇവിടെ വരും. കാരണം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പിള്ളേർ ഇവിടെ ഇങ്ങനെ സ്പീഡിൽ വന്ന് ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമാണ്. മെയിനായിട്ട് ഇതിവിടെ ടാറിങ് ചെയ്തിട്ട് ഒരു സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്ന് ഞാൻ പറയുന്നു. ഈ ഇവിടുത്തെ ഒരു പൊതുവായ ഒരു പ്രവർത്തകൻ നിലയിലും ഒരു ജനങ്ങളുടെ ശബ്ദത്തിന് വേണ്ടി ജനങ്ങളുടെ ഒരു വികാരം എന്നാത്തോളം നമ്മൾ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ അധികാരികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് നിങ്ങളൊന്ന് ശരിയാക്കിയേ പറ്റുള്ളൂ. ഇവിടെ മാത്രമല്ല, ഈ ഷൊർണൂർ മുനിസിപ്പാലിറ്റി മാത്രമേ ഉള്ളൂ ഈ റോഡുകൾ ഇങ്ങനെ കിടക്കുന്നത്. വേറെ ഒരു മുനിസിപ്പാലിറ്റിയിലും ഇങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ നിങ്ങളത് ഒന്ന് ഇറങ്ങിയിട്ട് ഇത് എത്ര പെട്ടെന്ന് ചെയ്യുക. മഴ നിൽക്കുമ്പോൾ നിങ്ങൾ ഇവിടെ എങ്കിലും ഒന്ന് ടാർ ചെയ്തിട്ട് ഒരു സീബ്ര ലൈൻ വരച്ചു കിട്ടുന്നതാണ് നല്ലത്. ന്യൂസ് സെൻറ്റർ ഷൊർണൂർ.